മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബവിശേഷങ്ങളും പങ്കുവയ്ക്കാറുള്ള താരമാണ് ചാക്കോച്ചൻ. 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചാക്കോച്ചന്റെയും ഭാര്യ പ്രിയയുടെയും ജീവിതത്തിലേക്ക് ആദ്യത്തെ കൺമണി വന്നത്. മകൻ ഇസഹാക്ക് ബോബൻ കുഞ്ചാക്കോ എന്നായിരുന്നു ചാക്കോച്ചൻ പേരിട്ടത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇസഹാക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് എത്തിയത്. ഇസയുടെ മാമോദീസ ചടങ്ങും മറ്റുമെല്ലാം കുഞ്ചാക്കോ ബോബൻ ആഘോഷമാക്കി മാറ്റിയിരുന്നു. തിരക്കുകൾക്കിടയിലും മകന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും നടൻ പങ്കുവയ്ക്കാറുണ്ട്. മുൻപ് മകന് ചുറ്റുമാണ് ചാക്കോച്ചന്റെ ഇപ്പോഴത്തെ ലോകമെന്ന് ഭാര്യ പ്രിയ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. സിനിമാ തിരക്കുകൾ കഴിഞ്ഞ് ഇസയ്ക്കൊപ്പമാണ് ചാക്കോച്ചൻ ഉണ്ടാവുക. അടുത്തിടെയാണ് ചാക്കോച്ചനും പ്രിയയും തങ്ങളുടെ 15-ാം വിവാഹ വാർഷികം ആഘോഷിച്ചത്. ആനിവേഴ്സറിക്ക് പിന്നാലെ പ്രിയയുടെ ജന്മദിനവും താരം ആഘോഷിച്ചിരുന്നു. ഇപ്പോഴിതാ ഇസഹാക്കിന്റെ ജന്മദിനവും വന്നെത്തിയിരിക്കുകയാണ്. ഇസക്കൂട്ടിന് ആശംസകളുമായി ചാക്കോച്ചന്റെ സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം എത്തിയിരുന്നു. ഇതിൽ ഏറ്റവും ഒടുവിലായി നടി ഉണ്ണിമായ പ്രസാദിന്റേതായി വന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ശ്രദ്ധേയമായി മാറി. 5-ാം പാതിരയിൽ ചാക്കോച്ചിനൊപ്പം തിളങ്ങിയ താരമാണ് ഉണ്ണിമായ. ത്രില്ലർ ചിത്രത്തിൽ DCP കാതറീൻ മരിയ എന്ന കഥാപാത്രമായിട്ടാണ് നടി തിളങ്ങിയത്. 5-ാം പാതിരയ്ക്ക് പുറമെ മഹേഷിന്റെ പ്രതികാരം പോലുള്ള ശ്രദ്ധേയ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് ഉണ്ണിമായ പ്രസാദ്. ഇസഹാക്കിനൊപ്പമുള്ള ക്യൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് നടി ആശംസ അറിയിച്ചത്. എന്റെ ബട്ടർ ബൺ ബോയ് ഫ്രണ്ടിന് ഇന്ന് 1 വയസ്സ് തികയുകയാണ്. മാംഗോസിന്റെ പൊന്നു ബേബി ഈസക്കൂട്ടിന് ജന്മദിനാശംസകൾ. നിന്റെ അപ്പനും അമ്മയും പല തന്ത്രങ്ങളും എടുക്കും, വീടാതെ നമുക്ക് തിരിച്ചടിക്കണം. ഓക്കെ, ഡാഡി ബോയ് കുഞ്ചാക്കോയ്ക്കും മോമി ഗേൾ പ്രിയ കൊച്ചിനും എന്റെ ആശംസകൾ. ഉണ്ണിമായ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഒപ്പം കുഞ്ചാക്കോ ബോബനാണ് ഈ ചിത്രങ്ങൾ എടുത്തതെന്നും നടി കുറിച്ചു. ഉണ്ണിമായയുടെ ആശംസയ്ക്ക് പിന്നാലെ നന്ദി പറഞ്ഞ ചാക്കോച്ചനും എത്തിയിരുന്നു. നേരത്തെ ഇസഹാക്കിന്റെ പിറന്നാൾ ആശംസകളുമായി പേളിമാണി എത്തിയിരുന്നു. ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പേളിമാണി ഇസക്കൂട്ടിന് ആശംസ അറിയിച്ചത്. ഒപ്പം ഇസഹാക്കിനൊപ്പമുള്ള ചിത്രവും പേളിമാണി പോസ്റ്റ് ചെയ്തിരുന്നു. ഇസഹാക്കിന് ആശംസകളായി നിരവധി താരങ്ങൾ എത്തുന്നുണ്ട്. മുൻപ് ഇസഹാക്ക് ബാഡ്മിന്റൺ കളിക്കുന്നതിന്റെ ചിത്രം പങ്കുവച്ച് ചാക്കോച്ചനും എത്തിയിരുന്നു. തനിക്കേറെ താല്പര്യമുള്ള കളി മകനെയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് താരം. അതേസമയം മഞ്ജുവും ഇസക്കൂട്ടിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് എത്തി. നിരവധി താരങ്ങളാണ് ഇസഹാക്കിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. ഇത്രമേൽ ആഘോഷമാക്കിയ ഒരു പിറന്നാൾ ഉണ്ടോന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൊറോണ ആയിരുന്നിട്ട് കൂടി ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും മലയാളികളുടെ മനസ്സിലാണ് ഈ ആഘോഷം നടന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.